ഉത്തർപ്രദേശിൽ ദിവസങ്ങളായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രതിപക്ഷ സഖ്യം നിലവിൽ വന്നിരിക്കുകയാണ് അവസാനം കോൺഗ്രസും എസ് തമ്മിലുള്ള സഖ്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇനി ഇന്ത്യ സഖ്യത്തിന് കീഴിൽ എസ് പിയും കോൺഗ്രസും മത്സരിക്കും കോൺഗ്രസിന് പതിനേഴ് സീറ്റാണ് എസ് പി നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടം തന്നെയാണ് നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ സമാജ്വാദി പാർട്ടി നൽകുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ചകൾ കോൺഗ്രസിന് ഗുണകരമായി വരികയായിരുന്നു യു പിയിൽ എൺപത് സീറ്റുകളാണ് ആകെയുള്ളത് യു പി എസ് പി അധ്യക്ഷൻ നരേഷ് ഉത്തം പട്ടേലും യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയും ഒരുമിച്ചാണ് വാർത്താ സമ്മേളനത്തിലെത്തിയതും സഖ്യത്തിന്റെ കാര്യം പ്രഖ്യാപിച്ചതും യുപിയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെയും വാർത്താ സമ്മേളനത്തിനെത്തിയിരുന്നു ബാക്കിയുള്ള അറുപത്തിമൂന്ന് സീറ്റിൽ എസ് പി അടക്കമുള്ള പാർട്ടികൾ മത്സരിക്കുമെന്നും പാണ്ഡെ പറഞ്ഞു കോൺഗ്രസ് പതിനേഴ് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചുവെന്നും അവിനാശ് പാണ്ഡെ വ്യക്തമാക്കുന്നുണ്ട് റായ്ബറേലി അമേട്ടി കാൺപൂർ നഗർ ഫത്തേപൂർ സിക്രി ബനസ്ഗാവ് സഹാരൻപൂർ പ്രയാഗ്രാജ് രാജ് മഹാരാജ്ഗഞ്ച് വാരണാസി അമ്രോഹ ജാൻസി ബുലറ്റ് ബുലറ്റ്ഷെഹാർ ഗാസിയാബാദ് മധുര സീതാപൂർ ബാരഭംഗി ധിയോറിയ എന്നീ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക ഇതിൽ അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന്റെ ശക്തമായ കോട്ടകളാണ് എന്നാൽ ഇതിൽ അമേഠി രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രധാന ശ്രദ്ധ അതേസമയം റായ്ബറേലിയിൽ ഇത്തവണ സോണിയ മത്സരിക്കുന്നില്ല പകരം ആര് വരുമെന്ന കാര്യത്തിലും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രിയങ്കാ ആയിരിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരിക്കും നേരിടുക തുടർച്ചയായി രണ്ടു തവണ ഇവിടെ മോദിയാണ് വിജയിക്കുന്നത് യു പിയിൽ വമ്പൻ വിജയം തന്നെ ഇന്ത്യാ സഖ്യം നേടുമെന്നും യു പി കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നുണ്ട് ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസ് എസ് പി സഖ്യം നിലനിൽക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നു മധ്യപ്രദേശിൽ ഗജരാമോയിൽ എസ് മത്സരിക്കുമെന്നും നരേഷ് ഉത്തം പട്ടേൽ വ്യക്തമാക്കുന്നുണ്ട് ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും പട്ടേൽ പറഞ്ഞു നേരത്തെ അഖിലേഷ് യാദവ് സഖ്യമുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു സഖ്യം വരുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി പരമാവധി സീറ്റുകളിൽ തന്നെ എസ് പി മത്സരിക്കുമെന്നും അഖിലേഷ് തുറന്നടിച്ചിരുന്നു നേരത്തെ വാരണാസിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് എസ് പി ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയെ പാർട്ടി പിൻവലിച്ചേക്കും അതേസമയം ഹസ്രാസ് എസ് പിക്ക് നൽകും പകരം സീതാപൂർ കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് ബുലറ്റ്ഷെഹർ മധുര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എസ് പിക്ക് കോൺഗ്രസ് നൽകിയേക്കും പകരം ശ്രാവസ്ഥി വാങ്ങാനും സാധ്യതയേറെയാണ് അതേസമയം ഉത്തർപ്രദേശിൽ സഖ്യം സംബന്ധിച്ച തർക്കം ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ കടുംപിടുത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം വഷളാക്കിയിരുന്നത് കോൺഗ്രസ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറുമായിരുന്നില്ല നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ നൽകുന്നതിനോടാണ് എസ് പി നേതൃത്വത്തിന് എതിർപ്പുണ്ടായിരുന്നത് ഏതായാലും പ്രശ്നങ്ങൾ അവസാനിച്ചതിലുള്ള ആശ്വാസത്തിലാണ് ഇന്ന് കോൺഗ്രസും എസ് പിയും